Thank you.
சிங்கிதரிச்சோரவ கையில் குரு தோலையேந்திட்டவ ஸ்துதி பாடிட்டானந்த மூடார்த்தி
നഷ്ടമേറിവന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറിവന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവോട് ത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ
Thank you.
കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി ായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവൻ ും അവൻ എന്നെ സ്നേഹിക്കുന്നു ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും
Yeah.
Yeah.
ലോകത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപി ഞാൻ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ ലോകഭാരമെല്ലാം വിട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഘമ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസി ഞാൻ ചെയ്തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്ന യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ ഏ
Allah, yeah, 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 ye
സഭാപ്രസംഗം പുസ്തകം ഏഴാം അധ്യായം നല്ല പേർ സുഖം ഹൃദയത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം വിരുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാസഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും ചിരിയേക്കാൾ വ്യസനം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയ സുഖമായിരിക്കും ജ്ഞാനിയുടെ ഹൃദയം വിലാസഭവനത്തിൽ ഇരിക്കുന്നു മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രേ മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത് മൂഢന്റെ ചിരി കലത്തിന്റെ കീഴെ കത്തുന്ന മൂഢന്റെ പുതുപുടു പോലെയാവുന്നു അത് മായ അത്രേ കോഴജ്ഞാനിയെ പൊട്ടനാക്കുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തി കളയുന്നു ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത് വെറും മനസ്സിനേക്കാൾ ക്ഷമ മാനസൻ ശ്രേഷ്ഠൻ നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത് മൂഢന്മാരെ മാറില്ലല്ലോ നീരസം വർദ്ധിക്കുന്നത് പണ്ടത്തെ കാലം ഇപ്പോഴത്തേനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്തെന്ന് നീ ചോദിക്കരുത് നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ ജ്ഞാനൊരവകാശം പോലെ നല്ലത് സകല ഭൂവാസിയൊക്കെ ഉപയോഗിച്ച ശേഷം ജ്ഞാനം ഒരു ശരണം ദിവ്യം ഒരു ശരണം ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും സുഖകാലത്ത് സുഖമായിരിക്കുക അനർത്ഥകാലത്തോ ചിന്തിച്ചുകൊള്ളുക മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളത് ഒന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിനെ ദൈവൻ രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ എന്റെ മായാകാലത്തെ ഇതൊക്കെയും കണ്ടു തന്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട് തന്റെ ദുഷ്ടത ദീർഘായുസായിരിക്കുന്ന ദുഷ്ടനുമുണ്ട് അത് നീതിമാനായിരിക്കവേ അതിജ്ഞാനിയായിരിക്കും അല്ലേ നിന്നെ നീ എന്തിനെ നശിപ്പിക്കുന്നു അത് അതിദുഷ്ടനായിരിക്കരുത് മൂഢനായിരിക്കും വരുത് കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു നീ ഇത് പിടിച്ചു കൊണ്ടാൽ കൊള്ളാം അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത് ദൈവഭക്തൻ ഇവ എല്ലാറ്റിലും നിന്ന് ഒഴിഞ്ഞു പോകും ഒരു പട്ടണത്തിൽ പത്ത് ബലാശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത് നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധം ഉണ്ടല്ലോ ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അത് എനിക്ക് അതിദൂരമായിരുന്നു ഉള്ളത് ദൂരവും അത്യഗാധവുമായിരിക്കുന്നു അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും ഞാൻ തിരിഞ്ഞ് അഴ്വാനും പരിശോധിപ്പാനും ജ്ഞാനോ യുദ്ധി അന്വേഷിപ്പാനും ദുഷ്ടത ദേഷ്യമെന്ന് മൂഢത ഭ്രാന്തെന്ന് ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു മനത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു ഹൃദയത്തിൽ കണികളും വരങ്ങളും കയ്യിൽ വംശങ്ങളിൽ പാശമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന്റെ പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും പാപിയോ അവളാൽ പിടിപെടും കാര്യം അറിയേണ്ടതിനെ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ടെ ഞാനിതാവുന്നു കണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നു ഞാൻ അത് താല്പര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്ത ആയിരം പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവമനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അവർ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു നാട്ടിൽ പോകും ഞാൻ
നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണ്ടെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ആശിക്കുന്നു, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശാപിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകേണ്ടതിനെ ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്നിവയും ദൈവത്തിന് സന്തോഷമുള്ളവരെന്നിവയും നിങ്ങൾക്കും കാണുന്നു. ക്രിസ്തുവിനെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കുകയെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവരുടെയും ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞെങ്കിലും ഇനിയുമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണപ്പോകുന്നത്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, ദിനത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചന ഞങ്ങളുടെ പക്കൽ തലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൾ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുകയെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നില്ല, പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. Yeah.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നതിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര ഉണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പനാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊള്ളുകയും. Yeah.
മരണത്തിന്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ പ്രിയപിതാവേ, ഈ ഭൂമിയിൽ ജനിക്കുവാൻ ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശ്രീമാതാവിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശ്രീമാർത്താവേ, ജീവിതത്തിലെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ അനുഭവങ്ങളിൽ നല്ല സഖിയായി നീ കൂടെ ഉണ്ടായിരുന്ന നന്മകൾക്കായി സ്തോത്രം. നിന്റെ കൃപയാൽ സാക്ഷ്യമുള്ള ജീവിതം, മാതൃകാപരമായ ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ, അനേകരെ നിന്നോട് അടുപ്പിക്കുവാൻ, മാതൃകാപരമായിട്ട് പ്രിയ മകനെ വളർത്തുവാൻ നീ സഹായിച്ച നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ നീ ഏൽപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കി നിന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വിളിച്ചു വേർതിരിച്ചപ്പോൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി ആ പ്രത്യാശയോടുകൂടി നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നീ ഞങ്ങളെ നടക്കണമേ. ഇതിൽ പ്രിയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നല്ല പിതാവായി നീ കൂടെ ഉണ്ടായാലും നീ ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യാശയോടുകൂടി യാത്ര അയക്കാൻ ഞങ്ങൾ ഒരുക്കണം. സർവ്വതും ഭരമേൽപ്പിക്കുന്നു. രക്ഷകരുടെ നാമത്തിൽ പ്രാർത്ഥനകൾ കാണമേ. നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല.
ഒരു ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവൻ ഉത്തരം നൽകും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചേ ബോധ്യപ്പെടുത്തും ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും Amor.
വളരെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ കാണുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്ന ഓർത്ത് സ്തോത്രം.
ആസ്റ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. അവന് കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനായി ബലത്തിനായി സ്തുതി. കർത്താവ് അറിയാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം ഇപ്പോഴും അവിടെ ഞങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. ഞങ്ങളെല്ലാം ഇപ്പോഴും ഓർപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സ്തോത്രം. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഭവനത്തിൽ ശുശ്രൂഷയുടെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവെ, ഭൗതിക ശരീരം ഞങ്ങളിപ്പോൾ നിന്റെ മകൾ ഇവിടെ പാർത്ത ദീർഘനാൾ പാർത്ത ഈ ഭവനത്തിൽ ഈ പടികടന പുറത്തേക്ക് ഇറക്കി ശുശ്രൂഷ നടത്താൻ ഞങ്ങൾ ഒരുങ്ങും. നിന്റെ സാന്നിധ്യങ്ങൾ നിറയ്ക്കണമേ, കൃപയിൽ ഞങ്ങളെ കാക്കുന്നു. ക്രിസ്തേശ്വര നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ലോകത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപീഞ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരി ചാരെ ചേർത്തിടണമേ ലോകഭാരമെല്ലാം വിട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഘമാ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസി ഞാൻ ചെയ്തൻ്റെ
പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങളാകുല പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും മേലെ അധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തു നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഉപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മക്കൾ കൂപോനരുദ്ധാനം സ്വാദാനം തന്ത്രുവയാലേ ഖേദവരാമശിഹാന ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചിടുന്നു എൻ്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും തതുപോൽ പകരം നൽകും മശിഹായേ അന്യായങ്ങൾക്കാഴുകേണമേ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ഹരിപ്പിക്കണമേ എന്നേക്കും ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമില്ലായ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനും അശ്വതമ്പുരാൻ തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഇല്ലായ്മയിൽ സകലത്തെ നിർമ്മിച്ച് ഉന്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു,
രാജകീയ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുമുള്ള സ്വാതന്ത്ര്യം സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായൻ മൂലവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവൻ അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരം വൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചവന്റെ മഹത്വവും മരണം കൊണ്ട് രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ള നിലനിൽക്കുന്ന ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്നതിനോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾ തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയായി നിരുഭാക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസയേറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാകൃതിൽ ആശ്രയിച്ചവളുമായി ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ദാസി സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുന്ന പ്രത്യാശയോടെ ഇതിന്റെ ദാസിയുടെ വേർപാടിങ്ങൾ നിങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യരോ മഹത്വരോ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്ത് നമ്മളെ പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിനും മുൻഭാഗ്യമുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിറ്റുക ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ജീവനും താനായിരിക്കുന്നവരും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നോ തന്നിൽ വിശ്വസിക്കുന്നവർത്തനും ഒരുനാളും മരിച്ചില്ലെന്നും അരുളിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശുവിൻ്റെ പിതാവായ ദൈവമേ, എല്ലാ വിശ്വാസത്തിലും സ്വശക്തിയിലും ഈ ആയുസിനെ വിട്ടു കഴിഞ്ഞവരായ്മാർക്ക് വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും എന്റെ സർവരാജ്യത്തിന് അനുഭവക്കാരായി തീർത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നു തന്നെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഉത്തരണം പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് നാം വീടുകളിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരായി തീരും. ദിവസം തോറും ഇതോർക്കുന്നവർ ഭാഗ്യമുള്ളവർ. സഹോദരങ്ങളെ,
ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരം ആ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്ന ഗ്രഹിച്ചോൾവിൻ നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കാത്തതുപോൽ നീതിയായി ഫലമേടും മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമിൻ സുരരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരം അടിയാരെ ഉയർപ്പിക്കാ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രശ്നിച്ചു വരുന്ന സ്ത്രീക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല. ജനങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർത്തിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർത്തിക്കുമെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിനേക്കുള്ള സാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നുണ്ടായെങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തുവർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർഷമത്രേ, നിങ്ങളിന്നും നിങ്ങളുടെ പാതകളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ദ്ര ഒടരും നശിച്ചുപോയി. നാം ജായസ് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശിച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അശ്വന്മാരത്രേ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് ഈ വാത്സല്യ ഭവനത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ ഭവനം ഈ ദിവസങ്ങളിൽ കടന്നുപോയ ഈ സങ്കടത്തിന്റെ അനുഭവത്തിൽ പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ടാണെങ്കിലും നിങ്ങളൊക്കെ നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും കരുതലിനും കൂട്ടായ്മയ്ക്കും ഇടവിടെ പേരിലും ഈ വാത്സല്യ ഭവനത്തിന്റെ പേരിലുമുള്ള കടപ്പാട് നിങ്ങൾ ഏവരോടും അറിയിക്കട്ടെ. ലോകം മുഴുവനും മരണഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ലോകം മുഴുവനും ഒരു ദുഃഖത്തിന്റെ അനുഭവത്തിലാണ്. നമ്മുടെ ശാലയും കുടുംബവും ഈ നാളുകളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം ഇത് 10-ാമത്തെ ശവസംസ്കാര ശുശ്രൂഷയാണ് നമ്മുടെ ഇടവയിൽ. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു യാത്രയപ്പ് നൽകണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ ഈ 10 ശവസംസ്കാര ശുശ്രൂഷകളും അപ്രകാരം നിലവിലിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നിർവഹിക്കപ്പെടുവാൻ ആയില്ല എന്നുള്ളത് ഈ സമയത്ത് ഞാൻ സങ്കടത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും വരെ പല ശവസംസ്കാര ശുശ്രൂഷകളൊന്നും സംബന്ധിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരെല്ലാവരെയും കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ഈ വാത്സല്യ സഹോദരിയുടെ ധന്യമായ ജീവിതത്തിനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. 63 സംവത്സരങ്ങൾ കർത്താവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടാണ് ഞങ്ങൾ രണ്ട് അച്ഛന്മാർക്കും ഈ പ്രിയ ഭവനമായിട്ടുള്ള ബന്ധം. ആവർത്തിച്ച് ആവർത്തിച്ച് അനേക വട്ടം വ്യത്യസ്തങ്ങളെ ആവശ്യങ്ങൾക്കൊക്കെ ഈ വീട്ടിൽ വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടും കരുതലോടും ഞങ്ങൾ ഇടപെടുകയും ഇടപെടൽ എല്ലാ പ്രവർത്തനങ്ങളിലും തന്നാലാവതോളം സഹകരിക്കുക ചെയ്തിട്ടുണ്ട്. ശാരീരികമായ ക്ഷീണവും ബലഹീനതകളും ഒക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യും. എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ശ്രമിച്ചു. എങ്കിലും കർത്താവിന്റെ ഹിതമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നത്. അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകുവാൻ ഇവരെ ദാസിക്ക് ഇടയായി. അത് ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ആസ്റ്റലിന് കർത്താവ് കൊടുത്തിരിക്കുന്ന ബലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോട് ഉൾക്കൊള്ളുവാൻ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ
മറ്റുള്ളവരെക്കാട്ടിലൊക്കെ അവന് കഴിയുന്നു എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട്. സ്വാഭാവികമാണ് അവനുണ്ടാകാവുന്ന പ്രയാസങ്ങളും ആശങ്കകളും ഒക്കെ. എന്നാൽ എല്ലാവരും ഒരു സമൂഹം മുഴുവൻ ഓണമുണ്ട്, കൂടെ ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവർക്കുപരിയായി വലിയവനായ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ധൈര്യം ഈ നാളുകളിൽ അവനെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ വളരെ ആത്മാർത്ഥമായി കർത്താവിന് നന്ദി പറയുകയാണ്. വരും നാളുകളിൽ വലിയവനായ ദൈവത്തിന്റെ സമൃദ്ധമായ കൃപ അവനെ ബലപ്പെടുത്തട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം, അവന്റെ സഹപാഠികൾ കുറെ അധികം പേര് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അവനെ സഹായിക്കാനുമായി എല്ലാം ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൂടെയുണ്ട്. മിഡി സിറ്റി ഹോസ്പിറ്റലിനോടും അവന്റെ സഹപാഠികളോടും ഒക്കെയുള്ള സ്നേഹം കടപ്പാടി സമയത്ത് അറിയിക്കുക. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ആ കെട്ടിടത്തിൽ ഇവാത്സല്യ മാതാവിനെ ചേർത്തിരിക്കുന്നുവെന്ന് പ്രത്യാശയോടെ വിശ്വാസത്തിന്റെ കണ്ണാൽ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് തുടർജീവൻ നയിപ്പാൻ നമുക്ക് എല്ലാവർക്കും പ്രത്യേകാൽ പ്രിയ മോനും ഇടയാകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പരിമിതികൾ മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിൽ നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുകയാണ്. ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശുശ്രൂഷയിലും 20 പേർക്ക് മാത്രമേ സംബന്ധിപ്പാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് 16, 17, 16, 15, 16 പേര് മാത്രമേ കുടുംബാംഗങ്ങളായി ദൈവാലയത്തിലേക്ക് വരാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അന്ത്യ ചുംബനം ഉണ്ടായിരിക്കുന്നതല്ല, ഇടവേ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ശുശ്രൂഷയിലും നിങ്ങൾ ആത്മാർത്ഥമായും പ്രാർത്ഥനയോടെ സഹകരിക്കണം. തുടർന്നും വലിയവനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തലവണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മെൽവിനച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ലോകത്തിലെ ഈ ചുരുങ്ങിയ നാളുകൾ അർത്ഥപൂർണമാക്കുവാൻ തക്കവണ്ണം നിന്റെ കൃപയാൽ ഞങ്ങളുടെ പുതിയ നന്മകൾക്കായ സ്തോത്രം. പ്രിയ മാതാവിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നടത്തിയ വഴികളെ ഓർത്ത് നന്ദി കരയേറ്റുന്നു. പുണ്യതമ്പുരാനെ, ജീവിതത്തിലെ പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ, പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ, രോഗത്തിന്റെ അനുഭവത്തിൽ, ബലഹീനതയുടെ അനുഭവത്തിൽ കൂടുതലായി നിന്റെ സാന്നിധ്യം നീ പകർന്നു നൽകി, നിന്റെ കൃപയാൽ നീ പൊതിഞ്ഞു, നീ ധൈര്യപ്പെടുത്തി, നീ കൂടെയുണ്ട് എന്നുള്ള ആത്മധൈര്യത്താൽ നീ ജീവിതയാത്രയിൽ ഇത്രത്തോളം നടത്തി. പരാജയപ്പെട്ടു പോകാതെ വിജയകരമായി പ്രിയ മകനെ വളർത്തുവാൻ തക്കവണ്ണം നീ കൊടുത്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യും. ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത വിശ്വാസ അനുഭവങ്ങൾ, ധൈര്യം, പ്രത്യാശയൊക്കെ പ്രിയ മകനിലൂടെ തുടർന്ന് അനേകർക്ക് പ്രയോജനകരമാകുവാൻ തക്കവണ്ണം നിന്റെ കൃപയാൽ നീ സഹായിക്കണമേ. നിങ്ങളെ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീര യാത്ര അയക്കുമ്പോൾ പൂർണ്ണ പ്രത്യാശയോടുകൂടി യാത്ര അയക്കാൻ നിങ്ങളെ ഒരുക്കണമേ, കൃപയാൽ പൊതിയണമേ, നിന്റെ ആശ്വാസത്താൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന അർത്ഥമുള്ള കുറിയലായി ഈശോ എന്ന പ്രതിവാക്യമായി പറയുന്നു. കുറിയലായി ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശവും ഭൂമി സൃഷ്ടകർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി വരുങ്ങുമെന്ന് സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുള്ള പ്രാർത്ഥനകൾ ഉന്നതമാതാവിന്റെ സിംഹാസനത്തിനും കേൾക്കുകയും കൈക്കൊള്ളുകയും ആശ്വാസത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും ഏറെ പ്രത്യാശയോടും കൂടെ നമ്മെല്ലാവരെയും സൂക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നു. നിങ്ങളെല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിച്ച ശേഷം വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ വന്ന് കണ്ട് ആദരവ്
അറിയിക്കാൻ ഈ സമയം വിനിയോഗിക്കാം. ഓർപ്പിച്ച പോലെ അന്ത്യചുംബനം ഉണ്ടായിരിക്കുന്നതല്ല, അതേ തുടർന്ന് ഭൗതിക ശരീരം ശാലേ പള്ളിയിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതുപോലെ 15 പേര് കഴിവതും പള്ളിയിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. താങ്ക് യു സോ മച്ച്. കാണാനുള്ളവർക്ക് കണ്ട് കുടുംബാംഗങ്ങൾ, അത്യാവശ്യ കുടുംബാംഗങ്ങൾ അല്ലാത്തവർക്കും മടങ്ങി പോകാം. മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ കാണാം അവിടെ Thank you.
താൻമൂലം നിങ്ങൾ നൊന്തോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ പ്രിയരെ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരെ Yeah.
പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാൻ ഓർത്തു പ്രാർത്ഥിക്കും. Yeah.
Thank you.
Yeah.
Thank you.
ജീവന്റെ മതത്തിലെ കാര്യങ്ങളും മനുഷ്യർ നിന്നോട്
ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ വേഷം നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രസാദകരവും ബഹുമാനകരവുമായിരിക്കണമേ കർത്താവേ. നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീകമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതകളെ ഞങ്ങളുടെ വർഗത്തിന്മേലും എന്നാവശിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായമായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനവും കേൾക്കുകയും കൈക്കൊള്ളുകയും ആശ്വാസത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും ഏറെ പ്രത്യാശയോടും കൂടെ നമ്മെല്ലാവരെയും സൂക്ഷിക്കുകയും അനുഗ്രഹിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കപ്പെടുന്നു. നിങ്ങളെല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറിയതിന് ശേഷം ഭാരതത്തിൽ വെച്ച് നമുക്ക് പ്രാർത്ഥനയും മറ്റ് ക്രമീകരണമൊക്കെ നടത്താം. നിങ്ങളെല്ലാവരുടെ സന്തോഷം ഇടവയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീണ്ടും അറിയിക്കുന്നു. നാഷണലിനെയും പ്രിയ കുടുംബാംഗങ്ങളെയും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. പെട്ടിയാണപ്പെടുത്താം. അടിച്ചുകൂടെ ഈ കയറും കിട്ടിട്ട് ഹാൻഡ് പേപ്പർ കൊത്തിയെടുക്കണം. പറ്റി അടിച്ചുകൂടെ ഇട്ടു.
ഭാഗ്യം തന്നു ഞങ്ങളെ വിശുദ്ധരിൻ പന്തിയിൽ നീ മണ്ണിലേക്ക് തിരികെ ചേരും ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിൽ എത്ര ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്ക് പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് ദുഃഖത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങൾ കോടുടിഞ്ഞു വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശമുള്ളവും സത്യമുള്ളവും എഴുതാനും തത്വജിതാവിനോടെ സർവസൃഷ്ടിക്ക് മാത്രമായും വിശ്വസിക്കുന്നു. ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർന്നേപ്പിനും ഒരുപാട് പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ വേഷം നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രസാദകരവും ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീകമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതകളെ ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവശിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനവും കേൾക്കുകയും കൈക്കൊള്ളുകയും ആശ്വാസത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും ഏറെ പ്രത്യാശയോടും കൂടെ നമ്മെ എല്ലാവരെയും സൂക്ഷിക്കുകയും അനുഗ്രഹിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കപ്പെടുന്നു. നിങ്ങളെല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറിയതിന് ശേഷം ഭാരതത്തിൽ വെച്ച് നമുക്ക് പ്രാർത്ഥനയും മറ്റു ക്രമീകരണവും ഒക്കെ നടത്താം. നിങ്ങളെല്ലാവരുടെ സന്തോഷം ഇടവയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീണ്ടും അറിയിക്കുന്നു. നാഷണലെയും പ്രിയ കുടുംബാംഗങ്ങളെയും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. ഇതിൽ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. പെട്ടി രാണപ്പെടുത്താം. അടിച്ചുകൂടെ ഈ കയറും ഇട്ടിട്ട് ഹാൻഡിലേ കൂടെ കൊത്തിച്ചെടുക്കണം. പറ്റി അടിച്ചുകൂടെ ഉയർത്തുന്ന ഈ കയർ സെൻറ്ററിൽ എടുക്കണം. യാത്രയാകുന്നു ഞാൻ
അവിടെ പിരിയാം ഇപ്പോ കാണാം അവിടെ സ്വന്ത ബന്ധങ്ങൾ